നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കരുവന്നൂർ ബാങ്കിൽ, സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പാണ്. 1000 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ തട്ടിപ്പിൻ്റെ മുഖങ്ങൾ ഓരോ ദിവസവും വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കൊള്ളയുടെ കാര്യം പറയുമ്പോൾ അടുത്ത കൊള്ളയാണ് വരുന്നത്. നമുക്ക് ഇതിനു മുമ്പ് വന്നത് വനം കൊള്ളയായിരുന്നു. വനം കൊള്ളയുടെ കഥകൾ ഓരോ ദിവസവും വന്ന് നമ്മളെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. നമ്മുടെ വനത്തിലുള്ള ഈട്ടിയും അതേപോലെ തേക്കുമെല്ലാം മുറിച്ചു കൊണ്ടുപോയി പിണറായി വിജയൻ, രാജ്യരാമാനും ഇവിടുന്ന് വിദേശത്തേക്ക് കയറ്റി പണം ഒക്കെ തട്ടിയെടുത്തു എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഗളിയിലെയും അട്ടപ്പാടിയിലെയും ഏകദേശം 7000 ത്തോളം വരുന്ന തേക്ക് മരങ്ങളും അതേപോലെ വീട്ടി മരങ്ങളെല്ലാം മുറിച്ച് കടത്തി എന്നുള്ള വിവരമാണ്. 7000 മരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര രൂപയെന്ന് വെച്ചത് നമ്മൾക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഏകദേശം 100,000 മരങ്ങൾ കേരളത്തിൽ മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്, നമ്മൾ കരുവന്നൂർ ബാങ്കിനെ കുറിച്ചിട്ടുമല്ല പറയുന്നത്. ഈ കരുവന്നൂർ ബാങ്കിൽ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് പിണറായി വിജയനും മുൻ മന്ത്രി എ സി മൊയ്തീനും അതേപോലെ വിജയരാഘവൻ എന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണി കൺവീനറും എല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ ഓരോ ദിവസവും വരുംതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വരുമ്പോൾ ഇവരുടെ യഥാർത്ഥ മുഖങ്ങൾ കൃത്യമായി ഇനിയും വന്നുകൊണ്ടിരിക്കും. വികൃതമായി അവസാനം നമ്മൾ ഏത് രൂപത്തിലാണ്, ഭീകര രൂപമായിട്ടാണ് ഇവരെ കാണുന്നത് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഈ പിണറായി വിജയൻ്റെ പേരിങ്ങനെ ദിവസം പറയുന്നതിന് നമുക്ക് നാണക്കേടായിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് നമ്മളിങ്ങനെ ദിവസേന വലിച്ചഴയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത് സഹകരണ വകുപ്പ് മന്ത്രിയെ തന്നെയാണ്. ഒരു കള്ളനെ പിടിച്ച് മന്ത്രിയാക്കിയ പിണറായി വിജയൻ്റെ കൗശലം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടന്ന ഒരു ബാങ്കാണ് ഇളംകുളം ബാങ്ക്, കോട്ടയത്തെ ഇളംകുളം ബാങ്ക്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണ് ആ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നത്. ആ തട്ടിപ്പിൻ്റെ യഥാർത്ഥ കഥകൾ ക്രൈമാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഈ ക്രൈം കൊണ്ടുവന്ന് ഞെട്ടിക്കുന്ന കഥകൾ കേട്ട് പലരും തെറ്റിദ്ധരിച്ചു, ഇതൊക്കെ കള്ളമാണോ എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ തട്ടിപ്പ് നടന്ന ശേഷം അതിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ട നമ്മുടെ കക്കാൻ മാത്രം നിൽക്കാനും പഠിച്ച വാസവൻ, അവസാനം അദ്ദേഹം പിന്നീട് MLA ആയി കോട്ടയത്ത് മത്സരിച്ചപ്പോൾ അന്ന് അജയ് തറയിലായിരുന്നു മത്സരിച്ചത്. 20,000 ക്രൈമിൻ്റെ കോപ്പികൾ കോട്ടയത്ത് കൊണ്ടുപോയി വിതരണം ചെയ്തു. ഇളംകുളം ബാങ്കിൻ്റെ തട്ടിപ്പിൻ്റെ യഥാർത്ഥ മുഖങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ആ കോട്ടയത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ പേരിൽ വോട്ടുകൾ മറിഞ്ഞു. എന്നാൽ കോൺഗ്രസ്സുകാരായ ചില കള്ളന്മാർ അജയ് തറയിലിനെ തോൽപ്പിച്ചോടെ ചുരുങ്ങിയ വോട്ടിനാണ് അജയ് തറയിൽ തോറ്റുപോയത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ഇളംകുളം ഈ തട്ടിപ്പുകാരനായ വാസവൻ എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണമെന്നായിരുന്നു വക്കീൽ നോട്ടീസ്. എന്നാൽ ക്രൈം അതിന് മറുപടി കൊടുത്ത എങ്ങനെയാണെന്നറിയാമോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, ക്രൈം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, ആ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. എനിക്കെതിരെ അപകീർത്തികരമായ നഷ്ടപരിഹാരത്തിന് വേണ്ടി നോട്ടീസ് അയച്ച വാസവൻ, എന്നാൽ പിന്നീട് 16 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ നോട്ടീസിന് തുടർച്ചയായി കേസ് ഫയൽ ചെയ്യുകയോ അതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്തതിന് കാരണം എന്താണ്? അദ്ദേഹം ഇളംകുളം ബാങ്കിൽ തട്ടിപ്പുകാരനാണ് അദ്ദേഹം സ്വയം സമ്മതിക്കുകയാണ്. 40 കോടി രൂപ തട്ടിയെടുത്ത് കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കുംഭകോണമാണ് ഇളംകുളം ബാങ്ക് എന്ന് പറയുന്നത്. ആ ബാങ്കിലെ ഏറ്റവും വലിയ കള്ളൻ, ഏറ്റവും തട്ടിപ്പുകാരൻ ഇന്ന് മന്ത്രിയായി വിലസുമ്പോൾ പിണറായി വിജയൻ്റെ വലങ്കിയായി, പിണറായി വിജയൻ്റെ തട്ടിപ്പുകളെല്ലാം കൂക്കൾക്കെല്ലാം കൂട്ടുന്നതുകൊണ്ട് അദ്ദേഹം വിലസുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം 2011 തോൽക്കാൻ കാരണം ക്രൈമാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അവിടെ ക്രൈമിൻ്റെ ഏകദേശം 25,000-30,000 കോപ്പികളാണ് വിതരണം ചെയ്യപ്പെട്ടത്. അതെങ്ങനെയാണ്? ആദ്യം അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇതാ പിണറായി വാസവൻ വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചിരിക്കുന്നു. എന്നാൽ ഇതുവരെ കേസ് ഫയൽ ചെയ്തില്ല. അതിനർത്ഥം വാസവൻ കള്ളനാണ്, തട്ടിപ്പ് നടത്തിയതിലെ ഏറ്റവും വില്ലനാണ് എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് 2011 ഇലക്ഷനിൽ
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് വിജയിപ്പിക്കാൻ അടിസ്ഥാനപരമായി സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ക്രൈമിന് യാതൊരു സംശയമില്ല, കോട്ടയത്തുകാർക്കും സംശയമില്ല. എന്നോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൂടെ നടന്നിരുന്ന പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രൈമിൻ്റെ ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ് 2011 കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിക്കാൻ കഴിഞ്ഞത് എന്ന്. അത് സത്യമായിരുന്നു. അങ്ങനെയുള്ള കോട്ടയത്ത് പിന്നീട് വ്യാസവൻ മത്സരിക്കാതെ ഇത്തവണ 8-400 മത്സരിച്ച് വിജയിച്ചു. ഞാനും അക്കാര്യം വിട്ടു. കാരണം ഇതിങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി അണികൾക്ക് ഈ തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറഞ്ഞാലും അതൊരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്ധമായി വിശ്വസിച്ച് അന്ധം കമ്പികളായി അവരവർക്ക് വോട്ട് ചെയ്തോളുമേ. അങ്ങനെ വ്യാസവൻ വീണ്ടും മന്ത്രിയായി പിണറായി വിജയൻ ഈ കള്ളനെ പിടിച്ചിട്ടാണ് സഹകരണ മന്ത്രിയാക്കി മാറ്റിയിരിക്കുന്നത്. അദ്ദേഹമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെട്ട തട്ടിപ്പ് അന്വേഷിക്കാൻ ഈ ക്രൈംബ്രാഞ്ച് കൊണ്ട് പുറത്തു വരുമെന്നാണോ കരുതുന്നത്? ഒരിക്കലുമില്ല. പിണറായി വിജയൻ അടക്കമുള്ള, എ സി മൊയ്തീൻ അടക്കമുള്ള, വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ട ഈ വലിയ റാക്കറ്റ്, ഈ കോടികളുടെ കൊള്ള അന്വേഷിക്കണമെങ്കിൽ, കുംഭകോണം അന്വേഷിക്കണമെങ്കിൽ CBI തന്നെ വേണം. CBI അന്വേഷിച്ചാൽ മാത്രം പോരാ, അത് കോടതി നിരീക്ഷണത്തിൽ അന്വേഷിക്കാൻ മാത്രമാണ് ഇത് വിജയിക്കുള്ളൂ. അല്ലാത്തടത്ത കാലം ഇത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കൊടകര കുഴൽ വിൽപ്പണ വിവാദത്തോടെ പുറത്തു വന്ന വിവരങ്ങൾ ക്രൈം നേരത്തെ പുറത്തു വിട്ടിരുന്നു. ആ പുറത്തുവിട്ട വിവരങ്ങൾ അവസാനം എന്തായി? അവ പരസ്പരം ധാരണയായില്ല. ഇതേപോലെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പെല്ലാം ഒത്തീർപ്പാകും. അവസാനം നമ്മൾ ഇങ്ങനെ വാർത്തകൾ ചെയ്ത് നമ്മളെല്ലാം വെട്ടികളാവും. അതാണ് എളംകുളം ബാങ്കിൽ നടന്നിട്ടുള്ളത്. എളംകുളം ബാങ്കിലെ തട്ടിപ്പുകാരനായ നമ്മുടെ വാസവൻ, മന്ത്രി വാസവൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം വലിച്ചു കയറിയത് ക്രൈമാണ്. ആ ക്രൈമിന് ഇന്നും അഭിമാനത്തോടെ പറയുന്നു, ക്രൈമാണ് അത് പബ്ലിഷ് ചെയ്തത്. അതിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ആര്യ വാസവൻ. കാരണം അദ്ദേഹം 16-15 വർഷം മുമ്പ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹത്തിന് അപകീർത്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നോട്ടീസ് അയച്ചിട്ടും ഇന്നേ വരെ കേസ് ഫയൽ ചെയ്യാത്തതിൽ നിന്നും അതിനർത്ഥം അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചിരിക്കുന്നു അർത്ഥം. അദ്ദേഹത്തിന് കാലപരിധി എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു നോട്ടീസ് അയച്ചിട്ട്. എന്നാൽ ഇന്ന് ഇവരെ കേസ് ഫയൽ ചെയ്തില്ല. അതിനർത്ഥം പോയി കഴിഞ്ഞാൽ എല്ലാ രേഖകളും കോടതിയിലെത്തുമെന്നും അദ്ദേഹം പിടിക്കപ്പെടുമെന്നും അറിയാമായിരുന്നു. യഥാർത്ഥ അന്ന് അന്വേഷണം നടത്തിയൊക്കെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് കരുവന്നൂർ ബാങ്കിലും വാസവൻ അട്ടിമറിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അറിയാം. ഇതിൽ കൂടെ വാസവന് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ, പിണറായി വിജയന് കിട്ടാനുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസെല്ലാം അട്ടിമറിഞ്ഞ് സ്വാഹ ആയിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. നന്ദി, നമസ്കാരം.